കഴക്കൂട്ടം മേഖലയിലുള്ള വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വി മുരളീധരനോട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു വീട്ടിൽ കയറി ചെന്ന വി മുരളീധരന് മുന്നിൽ എനിക്ക് ഈ സിൽവർ ലൈൻ വേണം എന്ന് ആ കുടുംബാംഗങ്ങൾ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് വി മുരളീധരൻ പറയുന്നു സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് വീട്ടുകാർ ഇങ്ങനെ തനിക്കെതിരെ പ്രതിഷേധമുയർത്തിയത് എന്ന് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സമരവുമായി രംഗത്തിറങ്ങിയവർ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഇറങ്ങിയത് എന്ന് ഏത് കുഞ്ഞിനാണ് അറിഞ്ഞുകൂടാത്തത് അപ്പോൾ സ്വാഭാവികമായി ഈ നാട്ടിൽ വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിവേഗ പാത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കേന്ദ്രമന്ത്രിയാണ് എന്നൊന്നും നോക്കാതെ ചിലപ്പോൾ ഇതുപോലെ പ്രതികരിച്ചു എന്ന് വരും ഇതൊരു സൂചനയാണ് ഇപ്പോൾ മറുവശത്ത് നടക്കുന്ന പ്രചരണം എന്താണ് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാരൊക്കെ ഈ കേരളയിലിൻ്റെ ബോധവൽക്കരണ പരിപാടികളുമായി ഇറങ്ങിയപ്പോൾ ചില വീടുകളിൽ നിന്ന് അവർക്ക് അത്ര നല്ല സ്വീകരണമല്ല ലഭിച്ചത് ആ വീട്ടുകാർ സ്വാഭാവികമായി സർക്കാരിൻ്റെ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവരാകുമ്പോൾ അവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും അതുപോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തിരികെയും ഉണ്ടാകുമെന്ന് എന്തുകൊണ്ട് കണക്ക് കൂട്ടുന്നില്ല കേരളത്തിൽ വികസനം വരരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം തുലവും തുച്ഛമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയ ആയുധം എന്നതിലപ്പുറം നല്ല കോൺഗ്രസ്സുകാർ ഈ കേരളയിലൊക്കെ ഇവിടെ വരണം സിൽവർ ലൈൻ പദ്ധതി ഉണ്ടാകണം അതിവേഗ പാത ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒന്നല്ലേ അതിൽ അഴിമതി സർക്കാർ നടത്തുന്നു എന്ന് വരുന്നാൽ സ്വാഭാവികമായി ആ ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിക്കാം അല്ലാതെ പദ്ധതി അങ്ങോട്ട് അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ എത്തുമ്പോൾ തന്നെ ഇത് അഴിമതിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല കേന്ദ്ര സർക്കാരാണെങ്കിൽ ഇതിൻ്റെ സാമ്പത്തിക രീതികൾ എങ്ങനെയൊക്കെയാകും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പൈസയ്ക്കൊക്കെ തീരുമോ എന്നൊക്കെയുള്ള ആശങ്കകളാണ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ ശ്രീധരനും ഇവിടുത്തെ ബി ജെ പിക്കാരും കൂടി പോയി കുറേ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ റെയിൽവേ മന്ത്രിക്കുണ്ടായ ചില സ്വാഭാവിക സംശയങ്ങൾ എന്നതിനപ്പുറം ഈ പദ്ധതി വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതാണ് നാം കാണേണ്ടത് അത്തരമൊരു ഘട്ടത്തിലാണ് ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇറങ്ങി നാട്ടുകാരോട് ഈ പദ്ധതിക്ക് ഭൂമി വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നത് സ്ഥലമേറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര ധനമന്ത്രിയായിരുന്നു നിർമ്മല സീതാരാമൻ 2 വർഷം മുമ്പ് സംസ്ഥാന സർക്കാരിന് കത്തെഴുതിയതാണ് അപ്പോൾ സ്ഥലമേറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായുള്ള സാമൂഹിക ആഘാത പഠനം നടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കൂടി പങ്കാളിയായിട്ടുള്ള ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ഇതുവരെ നോ പറഞ്ഞിട്ടില്ലാത്ത ഒരു പദ്ധതി അതിൻ്റെ ചില സാങ്കേതിക വശങ്ങളും സാമ്പത്തിക വശങ്ങളും സംബന്ധിച്ച സംശയം മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും ഉള്ളത് അത് പരിഹരിച്ചാൽ ഈ പദ്ധതി നടപ്പിലാക്കാമെന്നുള്ള നിലപാടാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിലും കേന്ദ്രത്തിലെ ഒരു മന്ത്രി അതും ഈ നാട്ടിൽ നിന്നുള്ള ഒരു മന്ത്രി വീട് വീടാന്തരം കയറി ഇറങ്ങി നിങ്ങൾ ഭൂമി വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നത് എന്തൊരു തോന്നിയാസമാണ് അതിനെതിരായി ജനകീയ പ്രതിരോധങ്ങൾ ഉണ്ടാകും കഴക്കൂട്ടത്ത് കുറേ ബി ജെ പിക്കാരുടെ വീട്ടിൽ കയറി ഭൂമി വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ 2 കുറ്റി പിഴുത് തോട്ടിലെറിഞ്ഞ് ആളാകാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങി നടന്നത് പക്ഷേ ബി ജെ പിക്കാർ മാത്രമല്ല കഴക്കൂട്ടത്തുള്ളത് എന്ന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ ഈ വി മുരളീധരൻ തന്നെ അത് അനുഭവിച്ച് ചീട്ടും വാങ്ങിച്ച് പോയതാണല്ലോ അപ്പോൾ ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട് ഇക്കാര്യത്തിലൊക്കെ രാഷ്ട്രീയമായ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഈ പദ്ധതിക്കെതിരെ നിലപാടെടുക്കുന്ന ആളുകൾ പോലും സർക്കാരിൻ്റെ പ്രതിനിധികൾ ഒരു പ്രചരണവുമായി ഇറങ്ങി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് പുനരധിവാസം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിക്കഴിഞ്ഞാൽ ഈ പദ്ധതിയോട് സഹകരിക്കുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നത് വെറുതെയല്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുരളീധരന് ഈ നാട്ടുകാരിൽ നിന്ന് പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇതൊരു നിസ്സാര കാര്യമായി കാണേണ്ടതില്ല സംസ്ഥാനമൊട്ടാകെ സംഭവിക്കാൻ പോകുന്ന വളരെ കൃത്യമായിട്ടുള്ള ജനകീയ പ്രതിരോധത്തിൻ്റെ തുടക്കമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.